നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി സർക്കാർ അഞ്ചു വർഷം തികയ്ക്കണോ വേണ്ടയോ എന്ന കാര്യം ഇനി നരേന്ദ്രമോദി തീരുമാനിക്കും ക്രമസമാധാന നില സംസ്ഥാനത്ത് പൂർണമായി തകർന്ന സാഹചര്യത്തിൽ പിണറായി സർക്കാരിന്റെ ഭാവിയെ കുറിച്ച് ഡൽഹിയിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിന്റെ ക്രമസമാധാനം പട്ടാളത്തിന് കൈമാറണമെന്ന ആവശ്യം ഇതിനകം സംസ്ഥാന ബി ജെ പി കേന്ദ്രത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം എലപ്പള്ളിയിൽ എസ് ഡി പി ഐ പ്രവർത്തകരെ വെട്ടിക്കൊന്നതിന് പിന്നാലെയാണ് ആർ എസ് എസ് നേതാവായ ശ്രീനിവാസിനെ വെട്ടിക്കൊന്നത് എസ് ഡി പി ഐ നേതാവിനെ വെട്ടിക്കൊന്നതിന് പകരം വീട്ടുമെന്ന് വ്യക്തമായ സൂചന ഉണ്ടായിരുന്നിട്ടും ആർ എസ് എസ് നേതാവിന്റെ കൊല തടയാൻ പോലീസിന് കഴിഞ്ഞില്ല എന്തിന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പോലും പാലക്കാട് എത്തിയത് ആർ എസ് എസ് നേതാവിന്റെ കൊലയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം അൻപതിൽ പരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ തന്നെ കണക്കുകളിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊൻപത് വരെ നാൽപ്പത്തിയേഴ് കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത് ഇതിനുശേഷം മൂന്ന് കൊലപാതകങ്ങൾ കൂടി നടന്നു കിഴക്കമ്പലത്ത് ട്വന്റി ട്വന്റി പ്രവർത്തകനും തലശ്ശേരി പുന്നോലിൽ സി പി എം പ്രവർത്തകനും കൊല്ലപ്പെട്ടു പതിവ് തെറ്റാതെ പരസ്പര ആരോപണങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി ഇതിനു പിന്നാലെയാണ് എലപ്പള്ളിയിലും പാലക്കാടും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരങ്ങേറിയത് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയഞ്ച് മുതൽ വിവിധയിടങ്ങളിലായി ഇരുപത്തിരണ്ട് സി പി എം പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞ വർഷം മാത്രം എട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് സംസ്ഥാനത്ത് നടന്നതെന്നാണ് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി നടന്നത് ആറ് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് അതായത് സി പി എമ്മുകാരെ രക്ഷിക്കാൻ പോലും സർക്കാരിനാകുന്നില്ല എന്നർത്ഥം പതിനൊന്ന് കൊലപാതകങ്ങളാണ് കണ്ണൂരിൽ മാത്രം നടന്നിരിക്കുന്നത് തൊട്ടുപിന്നിൽ തൃശൂരാണ് എട്ട് യുവാക്കളെയാണ് ഇവിടെ കൊല ചെയ്യപ്പെട്ടത് ഇക്കാലയളവിൽ പത്തൊൻപത് ആർ എസ് എസുകാർ ബി ജെ പി പ്രവർത്തകരും കൊല്ലപ്പെട്ടു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് എസ് ഡി പി ഐ ഐ എൻ ടി യു സി ഐ എൻ എൽ ട്വന്റി ട്വന്റി എന്നിങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത് ഇതിനിടെയാണ് ഗുണ്ടകൾ നടത്തുന്ന കൊലപാതകങ്ങളും ആക്രമണങ്ങളും കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനുള്ള തെളിവുകളായാണ് ഈ സംഭവങ്ങൾ ഓരോന്നും മാറുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന സംസ്ഥാനമായി കേരളം മാറി എന്നതാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ അനിൽകാന്ത് ഡി ജി പി ആയി ചുമതലയേറ്റ ശേഷം യാതൊരു ലോഭവുമില്ലാതെയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നത് എലപ്പള്ളിയിൽ പോപ്പുലർ ഫ്രണ്ടുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ബി ജെ പിക്കോ സംഘപരിവാർ സംഘടനകൾക്കോ പങ്കില്ലെന്ന് ബി ജെ പി ജില്ലാ കമ്മിറ്റി അറിയിച്ചതിന് പിന്നാലെയാണ് ആർ എസ് എസ് നേതാവിനെ കൊല ചെയ്തത് കഴിഞ്ഞ ദിവസം കൊല ചെയ്യപ്പെട്ട സുബൈർ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് സുബൈർ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും ബി ജെ പി ആരോപിച്ചു പുതുശ്ശേരി കസബ പോലീസ് സ്റ്റേഷനിലും പാലക്കാട് ജില്ലയിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും നിരവധി കേസുകൾ സുബൈറിന്റെ പേരിലുണ്ട് രാഷ്ട്രീയ കേസുകളല്ലാതെ നിരവധി കൊട്ടേഷൻ സംഘവുമായി ബന്ധപ്പെട്ട കേസുകളും നിലവിലുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി കൂടിയാണ് കൊല ചെയ്യപ്പെട്ട സുബൈർ എന്നാണ് ബി ജെ പി പറയുന്നത് സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ നടന്നുവരികയായിരുന്നു പാലക്കാട് ആലപ്പുഴ ജില്ലകളിൽ ആർ നേതാക്കൾ കൊല ചെയ്യപ്പെട്ടത് ഇതിന്റെ ഭാഗമായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം സംസാരിക്കുന്ന സി പി എം നേതാക്കളുടെ രഹസ്യ പിന്തുണ കൊലപാതകകൾക്ക് ഉണ്ടെന്ന് വേണം കരുതാൻ കൊലപാതകത്തിൽ അന്വേഷണം നടക്കുന്നതിന് മുൻപ് തന്നെ ബി ജെ പി ആണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പറഞ്ഞ മലമ്പുഴ എം എൽ എ തന്നെയാണ് കേസിലെ ആദ്യ പ്രതി സഞ്ജത് കോലയ്ക്ക് ബി ജെ പി പകരം വീട്ടുകയായിരുന്നുവെന്നാണ് എം എൽ എ പറഞ്ഞത് അന്വേഷണത്തിന് മുൻപ് തന്നെ ബി ജെ പി സംഘപരിവാർ സംഘടനകളുടെ മേൽ കുറ്റം കെട്ടിവെക്കാനുള്ള പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ നീക്കം ആസൂത്രിതമായിരുന്നു എന്നാൽ സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർച്ചയിലാണെന്ന് വരുത്താൻ പ്രതിപക്ഷം ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ അനുസരിച്ച് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ആറ് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഇതുവരെ സംസ്ഥാനത്ത് നടന്നതെന്നാണ് അവയിൽ മൂന്നെണ്ണത്തിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് പ്രതികൾ രണ്ടെണ്ണത്തിൽ എസ് ഡി പി ഐ പ്രവർത്തകരും ഒരെണ്ണത്തിൽ കോൺഗ്രസ്സുകാരുമാണ് പ്രതികളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് കൊലപാതക കേസുകൾ ഉണ്ടായപ്പോൾ ഒന്നാം ഇടതുപക്ഷ സർക്കാരിന്റെ കാലയളവിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് കൊലപാതകങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി സാധൂകരിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്കെതിരെ എൺപത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അതിക്രമ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികൾക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി മനസാക്ഷി മരവിപ്പിക്കുന്ന ഒട്ടനവധി ഇപ്പോൾ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അക്രമം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ മൂന്നാം സ്ഥാനം കേരളത്തിനാണ് കേരളത്തിലെ ഒരു ലക്ഷം ആളുകളിൽ ഇരുപത് ദശാംശം ഒന്ന് ഒൻപത് പേർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ദേശീയ ശരാശരിയാകട്ടെ അഞ്ച് ദശാംശം എട്ട് രണ്ട് മാത്രമാണ് കേരള പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ മാത്രം കേരളത്തിൽ നടന്ന മൊത്തം ക്രിമിനൽ കുറ്റങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടാണ് കുട്ടികൾക്കെതിരെ വിവിധ തരത്തിലുള്ള കേസുകൾ മൂവായിരത്തി എണ്ണൂറ്റി നാല്പത്തിയേഴും സ്ത്രീകൾക്കെതിരെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾ പതിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴുമാണ് സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട സാമൂഹിക സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയാതിരിക്കുകയാണ് ഭേദം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ രാജ്യത്ത് ഉണ്ടായ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മൂന്ന് കേസുകളിൽ പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കേസുകളും കേരളത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്ന ഏജൻസി ആറു മാസത്തിനുള്ളിൽ എഴുന്നൂറോളം കുട്ടികൾ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കപ്പെട്ടു എന്നും പറയുന്നുണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാകട്ടെ സകല സംസ്ഥാനങ്ങളിലെയും ബഹുദൂരം പിന്തള്ളിക്കൊണ്ട് പതിനൊന്ന് ദശാംശം ഒന്ന് എന്ന നിരക്കിലെത്തിയിരിക്കുന്നു കേരളം രാഷ്ട്രീയ കൊലപാതകങ്ങൾ പോലെ നമുക്ക് സുപരിചിതമായി കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ ദുരഭിമാന കൊലകളും കോടതിയടക്കം ദുരഭിമാന കൊല എന്ന് വിലയിരുത്തുകയും സമൂഹം ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത സംഭവമായിരുന്നു കോട്ടയത്തെ കെവിന്റെ കൊലപാതകം പ്രണയിച്ച പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ തന്നെയാണ് അനീഷ് എന്ന യുവാവും കൊലക്കത്തക്ക് ഇരയാകേണ്ടി വന്നത് ദളിത് യുവാവിനെ പ്രണയിച്ചതിൻറെ പേരിൽ കല്യാണത്തൽ എന്ന മലപ്പുറം അരീക്കോട്ടെ ആതിര എന്ന പെൺകുട്ടിക്കും ജീവൻ നഷ്ടമായി നൂറു ശതമാനം സാക്ഷരത നേടിയ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഉണ്ടായത് എഴുപതോളം സ്ത്രീധന പീഡന മരണങ്ങളായിരുന്നു ഇതിൽ ആത്മഹത്യയും കൊലപാതകങ്ങളുമുണ്ട് മരണകാരണം വ്യക്തമല്ലാതെ മരിച്ചുപോയവർ പിന്നെയുമുണ്ട് മാത്രമല്ല ഇതൊക്കെ കേവലം ഔദ്യോഗിക കണക്കുകൾ മാത്രമാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ കുട്ടിക്കുറ്റവാളികളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ മാത്രം നാനൂറ്റി മുപ്പത്തിനാല് കുട്ടിക്കുറ്റവാളികളാണ് നിയമ നടപടിക്ക് വിധേയരായിരിക്കുന്നത് വെറുതെ വിട്ടതും അവഗണിക്കപ്പെട്ടതുമായ കേസുകൾ നിരവധിയാണ് ഒരു ലക്ഷത്തിന് മൂന്ന് ദശാംശം അഞ്ച് ശതമാനം എന്ന തോതിൽ കുട്ടികളുടെ കുറ്റവാസനകൾ വർദ്ധിച്ചതായാണ് കണക്ക് ബലാത്സംഗം കൊലപാതകം മാനഭംഗ ശ്രമം ലഹരി ഉപയോഗം വിൽപ്പന തുടങ്ങി മോഷണശ്രമങ്ങളും കവർച്ചയും ആത്മഹത്യയും അടക്കം സകല കുറ്റങ്ങളിലും ഈ കൗമാരക്കാരും ഭാഗമാകുന്നുണ്ട് ട്രാഫിക് നിയമ ലംഘനങ്ങൾ അടിപിടി കേസുകൾ തുടങ്ങി നിസ്സാര കുറ്റങ്ങൾ വേറെയുമുണ്ട് ക്യാമ്പസിലും അക്രമങ്ങളും കൊലപാതകങ്ങളും കുറവല്ല മഹാരാജാസിലെ അഭിമന്യുവും പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജും രാഷ്ട്രീയ ഇരകളാണ് കോതമംഗലം ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിനിയായ മാനസയും പാല സെയിന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥിനിയായ നിദിനയും പ്രണയത്തിന്റെ ഇരകളാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ എണ്ണവും കേരളത്തിൽ വലിയ തോതിൽ കൂടിയിരിക്കുന്നു ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപതിൽ ഒൻപതിനായിരത്തിനൂറ്റി മുപ്പത്തി ആറ് കേസുകളിൽ അറുപത്തി മൂന്ന് ദശാംശം അഞ്ച് ശതമാനം കേസുകളുടെ കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായി ഗുണ്ടകളും കൊട്ടേഷൻ സംഘങ്ങളും സംസ്ഥാനം പരക്കെ അരങ്ങുവാഴുന്നു വാഴുന്നു കൈയും കാലുമൊക്കെ അരിഞ്ഞു വീഴ്ത്തുന്നു സ്ത്രീകളും കുട്ടികളുമൊക്കെ ഇതിൽ പങ്കാളികളാണ് കണ്ണൂരിൽ അടുത്തിടെ പട്ടാപകൽ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ സംഘം എത്തിയ സംഭവത്തിൽ കൊട്ടേഷൻ നൽകിയത് ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവതിയാണ് കാസർകോട്ടെ ചൂരിയിലെ മഹേഷ് എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഇപ്പോൾ തന്നെ ഇരുപത്തിയൊന്ന് കേസുകളിലെ പ്രതിയാണത്രേ സിനിമയുടെയും സീരിയലുകളുടെയും മറവിൽ നടക്കുന്ന സെക്സ് റാക്കറ്റുകളെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല സൈബർ കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും പണം തട്ടുകയും ചെയ്യുന്ന റാക്കറ്റുകൾ സജീവമാണ് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ആളുകളെ വീഴ്ത്താൻ വ്യാജ പ്രൊഫൈലുകളും അക്കൗണ്ടുകളും സ്ഥിരം സംഭവമാണ് എസ് ഡി പി ഐയുമായി വളരെ അടുത്ത ബന്ധമാണ് സി പി എം പുലർത്തുന്നത് പത്തനംതിട്ട നഗരസഭയിലാണ് സി പി എം എസ് ഡി പി ഐ ധാരണ ഒടുവിലുണ്ടായത് ഇത് പരസ്യമായി സമ്മതിക്കാൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ നഗരസഭാ ചെയർമാൻ തയ്യാറായി എസ് ഡി പി ഐയുമായി സഹകരിക്കാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് ടി സക്കീർ ഹുസൈൻ ഇടതുമുന്നണി യോഗത്തിൽ പറയുകയും ചെയ്തു മുന്നണിയിൽ പരിഗണന ഇല്ലെന്നാരോപിച്ച് സി പി ഐ ഇടതുമുന്നണി പത്തനംതിട്ട ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഇറങ്ങി ചെയ്തു വർഗീയതയ്ക്കെതിരെ സി പി എം നിരന്തരം പ്രസംഗിക്കുമ്പോഴാണ് പത്തനംതിട്ടയിൽ സി പി എം ഭരണത്തിനുവേണ്ടി എസ് ഡി പി ഐ പ്രീണിപ്പിച്ച് പിന്നാലെ നടക്കുന്നത് ജില്ലയിലെ മുതിർന്ന നേതാവും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ആർ ഉണ്ണികൃഷ്ണ പിള്ള പങ്കെടുത്ത യോഗത്തിലാണ് നഗരസഭാ ചെയർമാൻ എസ് ഡി പി ഐയെ പരസ്യമായി പിന്തുണച്ചത് ഉണ്ണികൃഷ്ണ പിള്ള അടക്കമുള്ളവർ മൗനം പാലിച്ച യോഗത്തിൽ നിന്ന് സി പി ഐ പ്രതിനിധികൾ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് സി പി ഐക്ക് മുന്നണിയിൽ പരിഗണന കിട്ടുന്നില്ലെന്ന് നേതാക്കൾ ആരോപിക്കുകയും ചെയ്തു സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗത്തിലായിരുന്നു വാക്കേറ്റവും പ്രതിഷേധവും അരങ്ങേറിയത് ഇടതു ഭരണമുള്ള നഗരസഭയിൽ സി പി ഐയെ തീർത്തും അവഗണിച്ച സി പി എം എസ് ഡി പി ഐക്ക് ഒരു സ്ഥിരം സമിതി നൽകി നഗരസഭാ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട സക്കീർ ഹുസൈനാണ് എസ് ഡി പി ഐയെ തുടക്കം മുതൽ പ്രീണിപ്പിച്ച് കൂടെ നിർത്താൻ ശ്രമിക്കുന്നത് ഭരണ ജില്ലാ ഘടകം മൗനം പാലിക്കുന്നു സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് ഭരണം എന്നാണ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും സി പി എം ന്യായീകരിക്കുന്നത് പത്തനംതിട്ടയിലത് പരസ്യമാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെ ധാരണ രഹസ്യമാണ് എന്തായാലും പിണറായി സർക്കാരിന്റെ ശ്രദ്ധ കുറവ് സംസ്ഥാനത്തെ കൊലക്കളമാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്